ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ തല കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരുവിധം എല്ലാവരും ചെയ്യുക, ചെമ്മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയൊക്കെ എടുത്ത് കളയാണ് ചെയ്യുക, അതൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ചെയ്യണ്ട. ചെമ്മീൻ റോസ്റ്റിൻ്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് ചെമ്മീൻ തല കൊണ്ട് ഒരു കിടിലൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ചെമ്മീൻ തലയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. എന്നിട്ടിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി ചെമ്മീൻ തലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടത് ഫ്രൈ ആവണം. നമുക്ക് ചെമ്മീൻ്റെ തലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ദേ ഇപ്പോൾ ചെമ്മീൻ തലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് റോസ്റ്റിനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായി എരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ തലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറു തീയിലിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ചെമ്മീൻ തല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും അതിൻ്റെ തലയൊന്നും കളയണ്ട. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റിൻ്റെ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ.